നമസ്കാരം. നമ്മുടെ രാജ്യത്തെ ഗതാഗത സംവിധാനത്തിലെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നതിന് പലപ്പോഴും വിദേശ രാജ്യങ്ങളിലെ വികസനങ്ങളുമായിട്ടാണ് താരതമ്യപ്പെടുത്താറുള്ളത്. നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി വന്നവരിൽ നിന്നുൾപ്പെടെ അവിടുത്തെ വികസനങ്ങളെ മുൻനിർത്തി അത്തരം വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. മോശം റോഡുകൾ, റോഡിലെ തിരക്ക്, വാഹനപ്പെരുപ്പം തുടങ്ങി ഒട്ടനേകം കാര്യങ്ങളാണ് നമ്മുടെ ഗതാഗത സംവിധാനത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള പല നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ദേശീയപാതകളുടെ നിർമ്മാണത്തിലടക്കം വലിയ പുരോഗതി നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. അതിലൂടെ തന്നെ ഗതാഗത രംഗത്തിലെ ചില പോരായ്മകളെ കുറച്ചുകൊണ്ടുവരാനും സാധിക്കാറുണ്ട്. ഈ ഒരു മുന്നേറ്റത്തിൽ എടുത്തു പറയേണ്ടെന്ന പേര് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഗതാഗത രംഗത്ത് അദ്ദേഹം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു വലിയ പദ്ധതിക്ക് കൂടി തുടക്കമിടുന്നു എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ രാജ്യത്തെ 5 നഗരങ്ങളിൽ സ്കൈ ബസ് സംവിധാനം ഒരുക്കാൻ പോകുന്നു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. വാരാണസി, പൂനെ, ഹൈദരാബാദ്, ഗുരുഗ്രാം, ഗോവ എന്നിവിടങ്ങളിലാണ് സ്കൈ ബസ് ആദ്യഘട്ടമെന്ന നിലയിൽ ഓടിത്തുടങ്ങുക. ഈ വർഷം അവസാനത്തോടെ ഗോവയിലെ മാർഗോവിൽ ട്രയൽ റൺ നടത്താനാകുമെന്നും മന്ത്രാലയ ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. മെട്രോയ്ക്ക് സമാനമായി തൂണുകൾ സ്ഥാപിച്ചാണ് സ്കൈ ബസ് ട്രാക്കുകൾ നിർമ്മിക്കുന്നത്. മെട്രോകളുടേതിന് സമാനമായി റോഡുകളിൽ നിന്ന് മുകളിലായി തൂണുകളിലാണ് സ്കൈ ബസ് സഞ്ചരിക്കുന്നത്. എന്നാൽ മെട്രോയുടെ പ്രവർത്തന രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് സ്കൈ ബസിൻ്റേത്. തൂണുകൾ സ്ഥാപിക്കാൻ മെട്രോയെ അപേക്ഷിച്ച് വളരെ കുറച്ച് സ്ഥലം മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. സ്കൈ ബസ് സ്റ്റേഷന് വേണ്ടി മാത്രമാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത്. റോഡുകൾക്കിടയിലെ ഡിവൈഡറിൽ തൂണുകൾ കെട്ടി അതിൻ്റെ റൂട്ട് ഒരുക്കാനും കഴിയും. സ്കൈ ബസ് ട്രാക്കുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നവയാണ്. ഇതിൽ 3 ബോഗികളും കൂട്ടിച്ചേർക്കാം. ബോഗിയുടെ മുകളിൽ കൊളുത്തുകൾ ഉപയോഗിച്ച് ട്രാക്കിൽ പിടിപ്പിച്ചിരിക്കുന്ന ചക്രങ്ങളുമുണ്ട്. സ്കൈ ബസിന് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ ഓടാനാകും. ഇതിൻ്റെ പരിപാലന ചെലവും കുറവാണെന്നതും മറ്റൊരു പ്രത്യേകതയാണ്. സ്കൈ ബസിൻ്റെ 1 ബോഗിയിൽ 300 പേർക്ക് ഇരിക്കാം. ഭൂമിയുടെ ആവശ്യമില്ല, വായു, ശബ്ദമലിനീകരണ കുറവ്, എളുപ്പത്തിലുള്ള പ്രവേശനക്ഷമത, പാളം തെറ്റിയാൽ കോച്ചുകൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയില്ല തുടങ്ങി ഒട്ടനേകം പ്രത്യേകതകളും സ്കൈ ബസിനുണ്ട്. അടുത്തിടെ ഷാർജയിൽ സ്കൈ ബസിൻ്റെ പരീക്ഷണ യാത്രയിൽ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുത്തിരുന്നു. യുസ്കൈ ടെക്നോളജിയുടെ പൈലറ്റ് സർട്ടിഫിക്കേഷൻ സന്ദർശിച്ച ശേഷമാണ് കേന്ദ്രമന്ത്രി പരീക്ഷണ യാത്ര നടത്തിയത്. സ്കൈ ടെക്നോളജി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനായി യുസ്കൈയുമായി ചേർന്ന് ഗഡ്കരി നിരവധി ചർച്ചകളും നടത്തിയിരുന്നു. മഡ്ഗാവിൽ നേരത്തെ ട്രയൽ റൂട്ട് ഉണ്ടായിരുന്നു. എന്നാൽ 2016 ട്രാക്കുകളും പീറുകളും നീക്കം ചെയ്യുകയായിരുന്നു. പദ്ധതി പിന്നീട് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു. ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ റോഡ് ഗതാഗത മന്ത്രാലയമാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. യുസ്കൈ ടെക്നോളജി യുസ്കൈ ബസ് സൊല്യൂഷൻസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മൊബിലിറ്റി സേവനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഐസ്കൈ മൊബിലിറ്റിയുമായി ധാരണയായിട്ടുണ്ടെന്നും നിതിൻ ഗഡ്കരി അറിയിച്ചു. നഗരവാസികൾക്ക് സുഗമമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം മലിനീകരണവും ഗതാഗത കുരുക്കും കുറയ്ക്കാൻ സ്കൈ ബസ് ഉപകാരപ്രദമാണ്. പദ്ധതി വിജയിച്ചാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിലേക്കും സർവീസ് എത്താൻ സാധ്യതയുണ്ട്. കേരളം മുന്നോട്ട് വന്നാൽ എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറാണെന്നും 50 കോടി ചെലവിൽ കേരളത്തിന് സ്കൈ ബസ് സംവിധാനം കൊണ്ടുവരാമെന്ന് 2019 തന്നെ നിതിൻ ഗഡ്കരി കേരളത്തെ അറിയിച്ചിരുന്നു. ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങൾ സ്കൈ ബസ് പദ്ധതിയുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നെന്നും കേരളം സന്നദ്ധത അറിയിച്ചാൽ എല്ലാ സഹായം ചെയ്യാൻ തയ്യാറാണെന്നും നിതിൻ ഗഡ്കരി അന്ന് പറഞ്ഞിരുന്നു. നഗരങ്ങളിൽ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ അതിവേഗ യാത്ര സാധ്യമാകും എന്നതാണ് സ്കൈ ബസ് സർവീസിന് പ്രധാന നേട്ടം.